വിദ്യ മൂവി ടോൺ അവതരിപ്പിക്കുന്നു നാരദൻ കേരളത്തിൽ. ഗാനങ്ങൾ പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ. ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ചേരിയാണ്. നിർമ്മാണം ജയശ്രീ മണി. ഛായാഗ്രഹണവും സംവിധാനവും ക്രോസ് ബെൽറ്റ് മണി. നാരദരെ കണ്ടില്ല, നാം നേരിട്ട് ക്ഷണിച്ചതാണല്ലോ. ഭരദൂഷണമല്ലേ പ്രധാന പരിപാടി? ഊരം കിടത്താൻ എവിടെ ഉണ്ടെങ്കിലും ഓടി എത്താതിരിക്കില്ല. നമ്മുടെ ജന്മദിനാഘോഷ പരിപാടികൾ നാരദനില്ലാതെ തുടങ്ങുന്നത്? ഇന്ദ്രോത്സവം അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. നാരദന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല ദേവേന്ദ്ര. നാരായണ നാരായണ വരിക നാരദരെ വരിക. നാരദൻ ദേവലോകത്തും അസുരലോകത്തും മാത്രമല്ല മറ്റ് രാജസദസ്സുകളിലും കയറിയിറങ്ങി നടക്കുന്ന ഒരു പരലോക സന്യാസിയാണ്. പക്ഷേ അദ്ദേഹം വിചിത്രമായ ഒരു പുതിയ ദൗത്യം ഏറ്റെടുത്തു, കേരളത്തിൽ വന്ന് ഇവിടുത്തെ പ്രജകളെ കാണുക. അദ്ദേഹം അങ്ങനെ കേരളത്തിൽ ലാൻഡ് ചെയ്തു. നാരദരെ, സോഷ്യലിസം പഠിക്കാൻ നാം ആരെയാണ് കേരളത്തിലേക്ക് അയക്കുന്നത്? കൽപ്പിച്ചനുഗ്രഹിച്ചാൽ അടിയൻ പോയി വരാം. ഒരു കാര്യം, കേരളത്തിലെത്തിയാൽ ഇന്നിവിടുള്ള ദൈവീയ ശക്തിയും സിദ്ധികളും ഒന്നും അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ദേവലോകത്തിന്റെ പ്രതിച്ഛായ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അടിയൻ തയ്യാറാണ്. കാലവിളംബം കൂടാതെ നാരദർ കേരളത്തിലേക്ക് പോയി വരും. കേരളത്തിൽ ഇത്രയധികം കൃഷ്ണഭക്തന്മാരും. നാരായണൻ എന്ന വിഗ്രഹമോഷ്ടാവായ ചെറുപ്പക്കാരനെയാണ് ആദ്യം നാരദൻ പരിചയപ്പെട്ടത്. അത് നാരദന് ആദ്യത്തെ പൊല്ലാപ്പായി. അവർ പോലീസ് പിടിയിലായി. അവിടുന്ന് രക്ഷപ്പെട്ട നാരദൻ പിന്നീട് വിചിത്രമായ അനുഭവങ്ങളിലേക്കാണ് എത്തിപ്പെട്ടത്. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ കൗസല്യയെ അവർ പരിചയപ്പെട്ടു. മണ്ണാങ്കട്ട ജീവിക്കാൻ വഴിയില്ലാത്തോണ്ടേ പറിച്ചെടുത്താ, മനസ്സിലായില്ലേ? മോഷ്ടിച്ചതാണെന്ന്. നാരായണ, പൂജ ചെയ്യുന്ന കൈകൾ കൊണ്ട് വിഗ്രഹം മോഷ്ടിക്കുകയോ? സാറിനത് പറയാം, ഞാൻ ക്ലാസ്സോടെ എം എ പാസ്സായവനാ, അറിയാവോ? ബിരുദധാരിയായ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? ജോലിയോ? ഇവിടോ? ഇവിടെ ജോലി വേണമെങ്കിലേ 10,000 കൈക്കൂലി കൊടുക്കണം സാറേ. ഓഹോ, ആട്ടെ, ഈ വിഗ്രഹം മോഷ്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലൊരു 4 കൂടെ തട്ടണം. അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഞാനൊരു പടം പിടിക്കും. പടമോ? അതെ, സിനിമ. ഒരു സിനിമാ നടനാവുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. നമുക്ക് നാരായണനോട് ഒരു പ്രത്യേക മമത തോന്നുന്നു. വരൂ. കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ പകുതി കഴിയല്ലുമ്പം വേഷം മാറരുത്. നാരായണൻ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു സാറേ. ഈ പോലീസിനെയും പേപ്പട്ടിയെയും എവിടെ കണ്ടാലും എനിക്കറിയാം. ഞാൻ ഒരു പ്രത്യേക ആവശ്യത്തിനായി ഇവിടെ വന്നതാണ്. പേര് പറഞ്ഞില്ലല്ലോ. നാരദൻ. അത് കള്ളപ്പേരാ. സത്യം പറയാം സാറേ. സാറാരാ? അവിടെ വെച്ച് പുതിയ രൂപഭാവങ്ങളിലേക്ക് നാരദൻ മാറി. രാഷ്ട്രീയക്കാരെയും നാരായണൻ നാരദനു പരിചയപ്പെടുത്തി. സിനിമ പിടിക്കുവാനുള്ള ശ്രമവും അവർ നടത്തി. നാരായണനാണെങ്കിൽ പണ്ടേ സിനിമയിൽ വല്ലാത്ത കമ്പമുണ്ടായിരുന്നു. സംഭാഷണം, സംവിധാനം എല്ലാം ഞാൻ തന്നെ. അപ്പടിയാ, ഉക്കാരങ്ങ. എന്താ ഇങ്ങനെ? ഇന്നേക്കൊരു ഹിന്ദി പടത്തിന്റെ മേക്കപ്പ് ടെസ്റ്റ് ഉണ്ട്.
ഞങ്ങള് വന്നത് ഞങ്ങളുടെ അടുത്ത പടത്തിൽ ബുള്ളറ്റ് പെറ്റിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓ അപ്പിടിങ്ങളാ അമ്മ നമ്മള് സംസാരിച്ച പോരെ. അതെ ഞങ്ങൾ സിനിമാ താരങ്ങൾക്ക് എല്ലാ അമ്മമാരാ. മലയാളികളാ എന്നെ ബുക്ക് ചെയ്യാൻ വന്നതാ. അതൊക്കെ പറയടി എനിക്ക് കേക്കാം. ഓ അപ്പടിയാ ഈ കൊച്ചനെ എവിടെയോ വെച്ച് കണ്ട നല്ല മുഖപരിചയം. പടത്തിന്റെ ഡയറക്ടറാ. ഞങ്ങളുടെ വീട് അങ്ങ് ആർപ്പുകരയാ. നമ്മൾ ഇന്നാള് മദ്രാസ് ചെന്നപ്പോ താമസിച്ചിരുന്ന ഹോട്ടലില് മസാല ദോശ കൊണ്ടു തന്നത് ഈ പയ്യനല്ലേ മോളെ. റേറ്റ് ഒന്നും പറഞ്ഞില്ല. രാഷ്ട്രീയത്തിലെയും പോലീസിലെയും എല്ലാം കുത്തഴിഞ്ഞ അരാജകത്വവും അഴിമതിയും നാരദൻ മനസ്സിലാക്കി. കൂടാതെ പലിശക്കാരൻ മാത്തച്ഛനെ പോലുള്ളവരും ആ നാട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കൗസല്യയുടെ വീട്ടിൽ നാരദൻ സംഗീതോപാസനയുമായി കഴിഞ്ഞുകൂടി. അപ്പോ ആളുകൾ പറയുന്നത് ശരിയാ. എന്താ തുറന്നു പറ? അല്ല കാതർ ഇവിടെ കൂടെ തന്നെയാണ് താമസം. ഇത് നമ്മുടെ വീട് തന്നെയല്ലേ. അപ്പോ നിനക്ക് 1, 2, 3 ഭർത്താക്കന്മാർ. അമ്മേ എന്താ ഈ പറയുന്നത്? ആ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരായിരുന്നല്ലോ. ഇവരുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. ശരിയാ പൊതുവേ ഒരു രസമുണ്ട്. എന്താ പറഞ്ഞേ ഒന്ന് മിണ്ടായിരിക്കാവോ. നാരദൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എത്ര ഇഷ്ടക്കാരായിരുന്നാലും ഇമ്മാതിരി കാര്യം വരുമ്പോ തമ്മിൽ തെറ്റും. ഇവരെന്ത് വൃത്തിയുടെ പറയുന്നത്? അവരെന്തോ പറയട്ടെ കൗസല്യേ. പത്മിനി പടമൊക്കെ ഉണ്ടല്ലോ. മലയാളം കുറവാ, ഹിന്ദിയും തെലുങ്കുമാ കൂടുതല്. നമ്മുടെ പടം എന്തായി? ഉടനെ തുടങ്ങും, ഡേറ്റ് അറിയിക്കാം. അതറിയാനാ വന്നത്. ഇദ്ദേഹം നല്ലതുപോലെ പാടുമെന്ന് കേട്ടല്ലോ. എന്താ പത്മിനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടോ? ഒരു പടത്തിൽ പാടി അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വന്നോളൂ, എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്താ പറയുന്നേ? അവൾ അയാളെ മനസാ ആരാധിച്ചു. നാരായണൻ ഇടയ്ക്കിടെ അവിടെ വന്നുപോയി. കരേട്ട പഠിക്കുവാനായി നാരദൻ ആഗ്രഹിച്ചു. പിന്നെ ഒരു ദിവസം രാഷ്ട്രീയക്കാരുടെ മീറ്റിംഗിന് കാബറെ നർത്തനം കണ്ട് നാരദൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ കള്ളക്കേസിൽ പോലും നാരദൻ കുടുങ്ങി. മദ്യവും മദിരാക്ഷിയും ബാധിച്ച ജനതയെയും നാരദൻ കേരളത്തിൽ കണ്ടു. നാരായണന് കൗസല്യയോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ കൗസല്യ നാരദനോട് വല്ലാതെ അടുത്തു. ഏഴാം നരകത്തിൽ മനുഷ്യനെ തള്ളും ഏതോ വിഷാഗ്നി ധൂമം 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 വല്ലാത്ത ധൂമം പ്രേമം പ്രേമം വല്ലാത്ത പ്രേമം ഇത് തെരുവിലെ കഴുത കാമം കാമുകനും കാമുകിക്കും
കാഴ്ചക്കാർക്കും ക്ഷാമം, മുടുതുണി ക്ഷാമം. കാമുകനും കാമുകിക്കും കാഴ്ചക്കാർക്കും ക്ഷാമം, മുടുതുണി ക്ഷാമം. ഉടുതുണി ക്ഷാമം, ഉടുതുണി ക്ഷാമം. എന്നാൽ ബ്രഹ്മചര്യം വിടുവാൻ പുള്ളിക്കാരൻ ഒട്ടും ഒരുക്കമായിരുന്നില്ല. നേതാവായ മേനോനും ചിങ്കിടികളും ഒന്നിച്ചു. പോലീസ് അവർക്ക് വെറും കളിപ്പാട്ടമായിരുന്നു. പക്ഷേ അയാൾ കള്ളക്കേസിൽ അകത്തായി. ദൈവാനുഗ്രഹത്താൽ പിന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഒരു ഭരണകക്ഷി എം എൽ എയുടെ ടൂറിസ്റ്റുകാരും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒതുങ്ങുന്ന ലക്ഷണമില്ല, അതുകൊണ്ട് ഞങ്ങൾ കയ്യോടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് എം എൽ എയുടെ ഡ്രൈവർ അവിടെ അവനെ പിടിച്ചിട്ട് എന്റെ തൊപ്പി പോകുന്ന കാണാല്ലേ. ആ എം എൽ എ ഞങ്ങളുടെ പരിപാടി മുടക്കാൻ വേണ്ടി മനപ്പുറം കൊണ്ട് ചിടിപ്പിച്ചതാണ്. ആട്ടെ, ഇതിലാരാ ഭാഗവതര്? ഇവൻ നമ്മുടെ പഴയ ബലാസംഘം. ഇവനാ പഴയ വിഗ്രഹം. നിനക്ക് പക്കാല പാടാൻ അറിയാമോ? സുക്കാലായ നീ, സുക്കാലായ നീ, സുക്കാല. പക്കാല പാടാൻ പറഞ്ഞിട്ട് ചുക്കാല പാടുന്നു. എന്താടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് സംഗീത വാസന ഇല്ലെന്ന് വിചാരിച്ചു? സംഗീത അക്കാദമിന്ന് പഠിച്ച് പത്ത് വർഷം പാസായതിന് ശേഷമാണടാ ഈ തൊപ്പിയെടുത്ത് തലയിലെച്ചത്. അക്കാലത്തെ സുപ്രസിദ്ധ സിനിമ നടിയായ ബുള്ളറ്റ് പത്മിനിയും മറ്റും കൊല്ലപ്പെട്ടു. അത് പോലീസ് അന്വേഷണമായി മാറി. രാഷ്ട്രീയക്കാരനായ മേനോനെ നാരദനെ കുടുക്കുവാനുള്ള ഒരു വഴിയായി അത് മാറി. പക്ഷേ നാരദൻ പോലീസുകാരെ ശരിക്കും ചുറ്റിച്ചു. നാരദന് ദേവലോകത്തേക്ക് തിരികെ പോകുവാനുള്ള സമയം ആഗതമാവുകയായിരുന്നു. നല്ല സംസാരിക്കട, നമുക്ക് ആ കാറൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോവാം. സുഖമായിട്ട് ഉറങ്ങാണ്, എന്റെ ഉറക്ക കാണിച്ചു തരാം. കയ്യാട്ടാണ്ടി ബുള്ളറ്റ് വലിപ്പിന്റെ തള്ളയാണല്ലോ. മോളകത്ത് തന്നെ ഉണ്ട്, മോളകത്തുണ്ടോ? വിഷു രണ്ട് ശവം. സാറേ 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 ഒന്ന് സാറേ, ഇരട്ടക്കൊലപാതകം. സിനിമാ നടി ബുള്ളറ്റ് വലിപ്പിന്റെ തള്ളയിടും. ഇത് വന്ന് ആരെന്നു തന്നെയായി. ഞാനിവിടെ കാവലെന്നുള്ള, നിങ്ങൾ പോയി അവന്മാരെ പിടി. കൗസല്യയോടും നാരായണനോടും അയാൾ അക്കാര്യം പറഞ്ഞു. നാരദൻ അവർക്ക് മംഗളാശംസകൾ നൽകി. സന്തോഷപൂർവം അവർ നാരദനെ യാത്രയാക്കി. കേരളത്തിലെ വിചിത്രാനുഭവങ്ങളുമായി തിരിച്ചെത്തിയ നാരദന് ഇന്ദ്രസദസ്സിൽ വൻ സ്വീകരണം കിട്ടി. നാരദരെ, കേരള പര്യടനം കെങ്കയും വായിന്ന് കേട്ടല്ലോ. പരിഹസിക്കരുത് ദേവേന്ദ്ര. നാരദമുനി ആകെ പരീക്ഷീണനായിരിക്കുന്നല്ലോ, എന്തു പറ്റി? അടിയന് പറ്റിയത് പറയാൻ ആയിരം നാവുള്ള അനന്തന് പോലും പ്രയാസമായിരിക്കും. ഓഹോ, അത്ര രസകരമായിരുന്നു കേരള പര്യടനം. ഇത്ര പരമഭയങ്കരന്മാരാണ് അവിടെ ഉള്ളതെന്ന് അടിയൻ തീരെ കരുതിയിരുന്നില്ല. ദേവേന്ദ്രൻ എത്രയോ മാന്യൻ. കേരള പര്യടനത്തിൽ നാരദർ അനുഭവിച്ച കൊടിയ യാതനകൾ പരിഗണിച്ച് മഹർഷിക്ക് ഒരു പ്രത്യേക ബഹുമതി നൽകാൻ നാം കൽപ്പിക്കുന്നു. മഹർഷിക്ക് ഒരു രാഷ്ട്രീയ പെൻഷൻ കൂടി അനുവദിക്കണം. ഒന്നും വേണ്ട മഹാദേവ. വിശ്വാസവും ഭാവനയും കൂട്ടിക്കലർത്തി എഴുതിയ ഈ ചലച്ചിത്രം
വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്.